നാഥനെ വരണേ നിൻ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ പത്രോസ് അഞ്ചാം അധ്യായം. വിശ്വാസികൾക്ക് ഉപദേശം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. സകല ആധിപത്യങ്ങൾക്കും സ്തുതികൾക്കും യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ശക്തനാക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും അതെല്ലാം നികത്തിത്തരുന്ന ഒരു ദൈവമാണെന്ന് യേശുവേ ഈ നിമിഷം ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ സഹനം നാളത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവം. അലറുന്ന സിംഹത്തെപ്പോലെ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ കെണിയിൽ വീഴിക്കാനായി നടക്കുന്ന സാത്താനെ അവിടുന്ന് തകർക്കണമേ. അവിടുത്തെ വലിയ സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ കുരിശിൻ്റെ അടയാളത്താൽ യേശുവേ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ യേശുവേ അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഞങ്ങളുടെ വേദനകളും ഉത്കണ്ഠകളെല്ലാം യേശുവേ ഈ നിമിഷം അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ദൈവമാണ് യേശുവേ. അങ്ങേക്കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങാണ് ഞങ്ങളുടെ വിജയം. അവിടുന്നാണ് ഞങ്ങളുടെ ബലം. കർത്താവേ, ഏതെങ്കിലും അവസരങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ യേശുവേ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ വിജയകരമായ കരം കൊണ്ട് യേശുവേ അവിടുന്ന് ഞങ്ങളെ താങ്ങി നിർത്തണമേ.
ഇപ്പോഴും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. അവിടെ നിന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ എവിടെയായാലും യേശുവേ, നിന്റെ സ്നേഹത്താലായിരിക്കുവാനും ഞങ്ങളിലൂടെ അവിടുത്തെ നന്മ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുവാനും യേശുവേ, അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. കരുണയവാനായ ദൈവമേ, വിശുദ്ധിയാൽ ഞങ്ങളെ വഴി നടത്തണമേ. വിശുദ്ധി കൂടാതെ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധിയുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റണമേ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും യേശുവെ ഈ നിമിഷം അവിടുത്തെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കരുണയവാനായ ദൈവമേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ പൊതിഞ്ഞ് അവരെ സംരക്ഷിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളെല്ലാവരുടെയും ജീവിതം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹമുള്ളതായി മാറട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ദിവ്യകുമാരനോട് എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഉരുകുന്നു
മനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. Hallelujah.
ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. ഈ ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. എനിക്കു മുൻപേ കടന്നുപോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടുന്നു. എനിക്കു മുൻപേ കടന്നുപോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടുന്നു.
മനസ്സിൻ്റെ നൊമ്പരപ്പാടിൽ കാണുന്നു നാഥ നിൻ വ്യാകുലങ്ങൾ ഉരുകുമെൻ മനസ്സിൻ്റെ നൊമ്പരപ്പാടിൽ കാണുന്നു നാഥ നിൻ വ്യാകുലങ്ങൾ ക്രൂശിൻ്റെ നോവുകൾ എത്ര ഗാഥം എന്നു ഞാനീ നേരമോർത്തിടുന്നു ക്രൂശിൻ്റെ നോവുകൾ എത്ര ഗാഥം എന്നു ഞാനീ നേരമോർത്തിടുന്നു ആത്മം നൊന്തു കരഞ്ഞപ്പോൾ നാഥൻ്റെ അൻപാർന്ന സ്നേഹം ഞാനറിഞ്ഞു അലയാഴിയാണെൻ്റെ മാനസമെന്നാലാത്മനാഥ നീ തീരമല്ലോ അലയാഴിയാണെൻ്റെ മാനസമെന്നാലാത്മനാഥ നീ തീരമല്ലോ ആത്മം നൊന്തു കരഞ്ഞപ്പോൾ നാഥൻ്റെ അൻപാർന്ന സ്നേഹം ഞാനറിഞ്ഞു ഹൃദയത്തിലോടിയെത്തും വിളിച്ചാൽ വിളി കേൾക്കുന്ന നാഥൻ എൻ്റെ ഹൃദയത്തിലോടിയെത്തും നീറും മുറിവുകൾ എല്ലാം അകറ്റി എന്നിലാശ്വാസമേകിടുന്നു നീറും മുറിവുകൾ എല്ലാം അകറ്റി എന്നിലാശ്വാസമേകിടുന്നു സ്നേഹം മാത്രമാണെന്നും ആനന്ദം നിന്ദാനമാണെൻ്റെ ഈ ജീവിതം നീ മാത്രമാണെൻ്റെ ആത്മബലം നിന്ദാനമാണെൻ്റെ ഈ ജീവിതം നീ മാത്രമാണെൻ്റെ ആത്മബലം ഒരു നാളും എന്നേ
വിശ്വാസമാണല്ലോ എൻ്റെ ജീവൻ, നിൻ വചനമാണല്ലോ മനതാരിലെന്നെന്നും. നിൻ ശ്വാസമാണല്ലോ എൻ്റെ ജീവൻ, നിൻ വചനമാണല്ലോ മനതാരിലെന്നെന്നും. നീ വാഴുമിടമല്ലോ എൻ മാനസം, നിൻ സ്നേഹമാണ് എൻ്റെ ജീവബലം. നീ വാഴുമിടമല്ലോ എൻ മാനസം, നിൻ സ്നേഹമാണ് എൻ്റെ ജീവബലം. വിളിച്ചാൽ വിളി കേൾക്കുന്ന നാഥൻ എൻ്റെ ഹൃദയത്തിലോടിയെത്തും. നീറും മുറിവുകൾ എല്ലാം അകറ്റി എന്നിലാശ്വാസമേകിടുന്നു. നീറും മുറിവുകൾ എല്ലാം അകറ്റി എന്നിലാശ്വാസമേകിടുന്നു. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.
ഒരമ്മ പോലും മറന്നു സോദരർ എന്നെ പിരിഞ്ഞു എൻ്റെ പെറ്റമ്മ പോലും മറന്നു അന്യമായൻ സ്വന്ത ഗേഹം ഞാനാശ്രയമില്ലാതലഞ്ഞു കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ എല്ലാം മറക്കാൻ വരമേകണേ മർക്കോസിന്റെ സുശേഷം 4-ാം അധ്യായം. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഹാലലൂയ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം. ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുന്ന ഓരോ കാറ്റിനെയും കോളുകളെയും യേശുവേ അവിടുന്ന് ശാന്തമാക്കണമേ. ഞങ്ങളെ അലട്ടുന്ന ഓരോ പ്രതിസന്ധികളുടെ മേലും യേശുവേ അവിടുത്തെ അത്ഭുതകരം അവിടുന്ന് നീട്ടണമേ. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല നാഥ. അസാധ്യമായത് സാധ്യമാക്കുവാൻ കഴിയുന്നവനാണ് അങ്ങ് എന്ന് കർത്താവെ ഞങ്ങൾ ഈ നിമിഷം അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളെയും ഓർത്ത്, അനുഗ്രഹങ്ങളെയും ഓർത്ത് യേശുവെ ഞങ്ങൾ ഈ നിമിഷം അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അത്ഭുത കരവലയത്തിനുള്ളിൽ യേശുവെ അവിടെ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആമേൻ.
വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതുന്നല്ലേ. ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ, അരുളും വചനമൊന്നല്ലേ. വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ. ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ, അരുളും വചനമൊന്നല്ലേ. പരമസത്യം നാം മറക്കുന്നു, എന്തിനീ ഒന്നായ സ്നേഹം നാം മറയ്ക്കുന്നു. എന്തിനായി പരമസത്യം നാം മറക്കുന്നു, എന്തിനീ ഒന്നായ സ്നേഹം നാം മറയ്ക്കുന്നു. ബദ്ലഹേ തന്നെ മധുരയുമെന്നറിഞ്ഞാലോ, ബന്ധുവായി നാം ഏകദൈവ വിചാരധാരകളിൽ. ബദ്ലഹേ തന്നെ മധുരയുമെന്നറിഞ്ഞാലോ, ബന്ധുവായി നാം ഏകദൈവ വിചാരധാരകളിൽ. നമ്മൾ സോദരരല്ലേ, വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ. ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും വചനമൊന്നല്ലേ, അരുളും വചനമൊന്നല്ലേ. എന്തിനിടയന്മാരെ നമ്മൾ പങ്കുവയ്ക്കുന്നു, എന്തിനായി നാം മനസ്സിനുള്ളിൽ മതിലു തീർക്കുന്നു. എന്തിനിടയന്മാരെ നമ്മൾ പങ്കുവയ്ക്കുന്നു, ഉണ്ണിയേശുവിനും ഉണ്ണിക്കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മൾ നേത്ര വെടിഞ്ഞിരുന്നില്ലേ. ഉണ്ണിയേശുവിനും ഉണ്ണിക്കണ്ണനും വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മൾ നേത്ര വെടിഞ്ഞിരുന്നില്ലേ. പിറവി പൂജ കണ്ടില്ലേ. വിളക്കായാലും മെഴുകിൻ തിരികളായാലും വെളിച്ചത്തിനും വിശുദ്ധിക്കും പൊരുളതൊന്നല്ലേ. ബൈബിളായാലും വേദം വേറെ എന്നാലും വേദനയ്ക്കു വിരാമമേകും
വചനമൊന്നല്ലേ, അരുളും വചനമൊന്നല്ലേ. Music Factory.